നമസ്കാരം. അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ഒരു പുതിയ ചൂടോയി കൂടി നടത്തുകയാണ്. അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ആദ്യ ബ്രാഞ്ച് അഞ്ചലിന് സമീപം തടിക്കാട് എന്ന പ്രദേശത്ത് ആരംഭിക്കുകയാണ്. ആയുർവേദത്തിൻ്റെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, സാധാരണക്കാരിലേക്ക് എത്തിക്കുക, ലളിതവും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയിലൂടെ തന്നെയാണെങ്കിൽ ഇന്ന് കണ്ടുവരുന്ന പല രോഗങ്ങൾക്കും ആണെങ്കിൽ നമ്മൾ ശമനം കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെ ലളിതമായ ചികിത്സയുടെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനുമായിട്ടൊക്കെ ബുദ്ധിമുട്ടി ഒരുപാട് ആൾക്കാരാണെങ്കിൽ വർഷങ്ങളോളം ആണെങ്കിൽ ചികിത്സിക്കും അല്ലാതെ ഒക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്കെല്ലാം ആണെങ്കിൽ പ്രയോജനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ജനങ്ങൾ വിഭാഗങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത്. വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു മാസത്തിന് മുമ്പ് എനിക്ക് ഈ ആശുപത്രിയിൽ പോകാനും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നേടാനും അതിലൂടെ നമുക്ക് അതിലൊക്കെ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞു. എനിക്കും വൈഫിനും മകനും ഞങ്ങൾ മൂന്ന് പേരും അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി. അത് വളരെ സക്സസ്സായി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനൊരു ബ്രാഞ്ച് നമ്മുടെ കടിക്കാട് പ്രദേശത്ത് വളരെ അനുഗ്രഹമാണ്. വളരെ വളരെ വെറിച്ചകളിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇത് ഈ സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് വന്ന് നമ്മൾ ഒരു അവിടെ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോഴേ അതിൻ്റെ ഈ ശരിക്കുമുള്ള അതിൻ്റെ ഒരു അനുഭവം പങ്കിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ വരണം, വളരെ നല്ല അനുഭവങ്ങൾ കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ആദ്യത്തെ ബ്രാഞ്ച് വളരെ ശ്ലാഘനീയമായ രീതിയിൽ ഈ അഞ്ച് തടിക്കാട് പുലിമുടി ജംഗ്ഷനിൽ ഇപ്പം ഉദ്ഘാടനം ചെയ്ത് ആരംഭം കുറിക്കാൻ പോയാണ്. ഈ മഹത്തായ കൃത്യം ഈ മഹത്തായ കൃത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഈ സ്ഥാപനത്തിൻ്റെ എം ഡി ശ്രീ ഡോക്ടർ എ ആർ സ്മിത്ത് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഇന്ന് തടിക്കാട് ബ്രാഞ്ച് ആദ്യത്തെ ബ്രാഞ്ചാണ്. അരിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു 10 വർഷമായിട്ട് 2012 മുതൽ തന്നെ നെല്ലിക്കുന്നത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പം നിലവിൽ 25 ബെഡ് ഹോസ്പിറ്റലാണ്. 10 ബെഡിൻ്റെ 14 ബെഡിൻ്റെ ഇവിടെ പണി നടക്കുകയാണ്. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് രണ്ട് 35-40 ബെഡ് ഉടൻ തന്നെ ആവും. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടൊരു ഈശ്വര പ്രാർത്ഥന. ചതുർമുഖ സമാരംഭ വർപ്പടാചാര്യ മധ്യമ അസ്മാദാചാര്യ പര്യന്ത വന്ദേ ഗുരു പരമ്പര. ഞങ്ങളുടെ തടിക്കാട് എന്നൊക്കെ പറയുന്ന വളരെ കുഗ്രാമമായി നിലനിന്നിരുന്ന സ്ഥലമാണ്. വളരെ പെട്ടെന്നാണ് തടിക്കാട് ഒരു ചെറു പട്ടണമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ പെട്രോൾ പമ്പ് ഉച്ചയ്ക്ക് 2 മണി ഉദ്ഘാടനം ചെയ്യുകയാണ്. എണ്ണമുളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തടിക്കാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതും ഇന്ന് ഒരു മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രമായി അത് മാറി. ഇന്നലെ ഇവിടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ ആയുർവേദത്തിൻ്റെ പ്രസക്തി കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുമൊക്കെ വലിയ സാധ്യതയുണ്ട്. കേരളത്തിലും ഒരു വലിയ വിഭാഗമാണ്, അത് ചെറുതൊന്നോ വലുതൊന്നോ ഇല്ല. പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ ആയുർവേദത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ വെളിപ്പാടകലെ ഒരു ആശുപത്രി വരുന്നു എന്നുള്ളതാണ് ഈ നാട്ടിലെ ആരോഗ്യ പ്രയോജനം ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാ വലിയ ആശംസകളും നേരുന്നു. നമ്മളെല്ലാവരും അതിൽ ഗുണഭോക്താക്കൾ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും
പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ സംരംഭം ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലും അത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചതും ഈ നാട്ടിലെ സാധാരണ ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ആയുർവേദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വലിയ ആരോഗ്യപൂർവ്വമായി ഈ സ്ഥാപനം മെച്ചപ്പെടുന്നതിന് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് ചെറിയ വാക്കുകൾ തന്നു. നമുക്ക് അഞ്ചലിനടുത്ത് തന്നെ അരീക്കൽ ആയുർവേദ ആശുപത്രി തുടങ്ങാൻ പറ്റി. അതിൻ്റെ അരീക്കലിൽ നിന്ന് അത് നെല്ലിക്കുന്നത്തിൽ നിന്ന് വേര് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ വേര്, ഈ വടവൃക്ഷത്തിൻ്റെ വേര് നാനാ ഭാഗങ്ങളിലേക്കും ഈ വേര് ഓടി ഇത് തളർത്ത് പുഷ്ടിപ്പെട്ട് വലിയ ഒരു സംരംഭമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്വന്തമായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ പലർക്കും സാധിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് പലപ്പോഴും ഈ മേഖലയിൽ വിജയിക്കാറ്. അങ്ങനെ തൻ്റെതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സ്മിത്ത് ഡോക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ ആ ഇത്രയും വർഷങ്ങളായിട്ടുള്ള സേവനത്തിൽ ലഭിച്ച ആ ഒരു കഴിവും മറ്റും നമ്മുടെ ഈ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഡോക്ടർക്കും അരീഗൽ സ്ഥാപനത്തിനും എമ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. ായിരിക്കുമെന്ന് ഉള്ളതിൽ എനിക്ക് സംശയമില്ല. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ പ്രസ്ഥാനം വളർന്ന് നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം അനീതമായി അപേക്ഷിക്കുന്നു. എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ഈ വാർഡ് മെമ്പർക്കും അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും, അതോടൊപ്പം ഈ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്.